ഗായ്സ് വെൽക്കം ടു ക്രിപ്റ്റോസ് ആൻഡ് ക്രിപ്റ്റോസ് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി വിഷയസ്കൊന്ന് കൂളായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇപ്പോൾ 2022 വന്നു, നമ്മുടെ ക്രിപ്റ്റോ ഫീൽഡിൽ തന്നെ വലിയ പ്രതീക്ഷകളാണ്. നമ്മൾ ഇന്നലത്തെ കാര്യങ്ങൾ സംസാരിച്ചു, അതിൻ്റെ മന്ത്ലി ക്ലോസ് ആയാലും. ഇന്നലെ എന്ന് പറയുന്നത് BTC സംബന്ധിച്ചിടത്തോളം മന്ത്ലി ക്ലോസ് ബിലോ ആണെങ്കിൽ പോലും നമ്മൾ USDT സ്റ്റോർ ചെയ്ത് വെക്കണം, അത് ശരി തന്നെയാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ പറഞ്ഞ ആ രണ്ട് EMA കൺസോൾഡേറ്റ് ചെയ്യുന്നുണ്ട്. ആ EMA കൺസോൾഡേറ്റ് ചെയ്യുന്നതും ഗുണം തന്നെയാണ്. ആ EMA കൺസോൾഡേഷൻ ബ്രേക്ക് ചെയ്താലാണ് നമ്മൾ വെറി ഇടേണ്ട ഈ ഒരു 38 സംഭവമൊക്കെ വരിക. അതിൽ കിട്ടിയാൽ തന്നെ ബുൾ മാർക്കറ്റ് സ്റ്റിൽ ഒരു 50% എത്ര എന്ത് കറക്ഷൻ വന്നാലും നമുക്ക് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോയിൻസ് ബൈ ചെയ്യാൻ അവസാനമായിട്ട് വലിയ രീതിയിലൊരു ഡിപ്പ് കിട്ടുക, അത്രേ രീതിയിൽ കാണാവും. അല്ലാണ്ട് ഞാൻ കുറേ ആൾക്കാർ ഒരു ചെറിയ അസുഖം എന്താണെന്ന് വെച്ചാൽ ഡിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യും, പക്ഷെ ഡിപ്പ് കണ്ടാൽ ബൈ ചെയ്യൂല, അന്നേരം വെറിയിടാവും, അന്നേരം പാനിക്കാവും, അയ്യോ ഈ ഡിപ്പ് കുറച്ചും കൂടി താഴട്ടെ കുറച്ചും കൂടി താഴട്ടെ. നമുക്ക് ഞാൻ നിങ്ങളോട് വീണ്ടും ഓർപ്പിക്കുകയാണ്, എക്സ്ട്രീമായിട്ട് ഡൗണിൽ ക്യാച്ച് ചെയ്യണമെന്നില്ല. ഡിപ്പ് കിട്ടുമ്പം നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും താഴട്ടെ എന്ന് നോക്കാതെ, ഇനിയൊരു ഡിപ്പ് വന്നാൽ USDT ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ഡിപ്പ് വരുമ്പം തന്നെ നമ്മൾ ധൈര്യത്തിൽ ബൈ ചെയ്യാൻ റെഡി ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ബുൾ മാർക്കറ്റിൻ്റെ പകുതിയും തന്നെ വലിയൊരു ഗ്രോത്ത് ഉണ്ട്, നമുക്ക് പിന്നീട് കേതാവും, പിന്നെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ USDT കൊണ്ട് ഹൈ റേഞ്ചിൽ ബൈ ചെയ്യേണ്ടി വരും. ആ ഒരു സംഭവമൊക്കെ നമ്മൾ റെഡിയായി നോക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നതാണ്, ശരി തന്നെ എന്താണ് വാങ്ങേണ്ടത്? പൊതുവേ പുതുതായിട്ട് ഈ ഫീൽഡിൽ വന്നവർക്കാണ് ഏത് കോയിനാണ് നമ്മൾ വാങ്ങേണ്ടത്, ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു. ഒരു ഇന്നലെ ഒരു വീഡിയോയിൽ ഒരു 11 കോയിൻ എന്ന് പറഞ്ഞാൽ ഏതാ കോയിൻ എന്ന് ചോദിക്കുന്നവരോട് ഒരു എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു കാര്യങ്ങളും കൂടി പറഞ്ഞു കൊടുക്കുക. ഒരു നോർമലായ ഒരാൾക്കാർ ഈ 2022 വരുമ്പോൾ ഏത് കോയിനിൽ ഞാൻ ലോങ് ടേം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് കോയിനാണ് വലിയ ലോങ് ടേം ആയിട്ട് പ്രതീക്ഷ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതന്നെ, അതിൽ നമ്മൾ ഈ 2022 വലിയ പ്രതീക്ഷകൾ കൊടുക്കുന്നതിൽ കോയിനിലൊന്ന് ADA വരുന്നുണ്ട്. ഈ 2020 വലിയ മുന്നേറ്റങ്ങൾ കിട്ടിയ ഒരു കോയിൻ തന്നെയാണ് ADA സംബന്ധിച്ചിടത്തോളം. നമ്മൾ ആ ഒരു മെയ് മാസത്തിലും മാർച്ച് മാസത്തിലും പറയുന്ന സമയത്ത് 10-22 രൂപ ഉണ്ടായിരുന്ന ആദ്യമായി പേ ചെയ്യും. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 63 രൂപയായിട്ട് ഉണ്ടായത്, ഏകദേശം 200 രൂപയോളം അടുത്തോളം പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് $3 വേർത്ത് ആയിട്ട് പോയിട്ടുണ്ട് ഈ കോയിൻ എന്ന് ഞാൻ ഉറപ്പിക്കുകയാണ്. വീണ്ടും അതൊരു $1 റേഞ്ചിലേക്ക്, അന്ന് ഈ ഒരു $3 ഹൈക്ക് ഉണ്ടാകുമ്പോൾ $1 റേഞ്ചിലായിരുന്നു എന്നും കൂടി നമ്മൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതിനുശേഷം സ്മാർട്ട് കോൺട്രാക്ട് ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്തതിന് ശേഷം വലിയൊരു കറക്ഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തന്നെ കാർഡാനെ സംബന്ധിച്ചിടത്തോളം ആഫ്രിക്കയിലായാലും മറ്റു സെറ്റപ്പ് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നത് നിങ്ങളെ വെറുപ്പിക്കുന്നില്ല, അന്നേരം ADA അതിൽ എന്ത് ചെയ്യണം നിങ്ങളൊന്ന് നോട്ട് ചെയ്യേണ്ട കോയിനാണ്. രണ്ടാമത് ഡോട്ട് നോട്ട് ചെയ്യേണ്ട കാരണമാണ്, കാരണം ഡോട്ടും രണ്ടാമത്തെ കോയിനായിട്ട് ഡോട്ട് പോൾക്ക ഡോട്ട് അത് പറയാൻ കാരണം ഏകദേശം പാരചെയിൻ ലോഞ്ചിങ് കുസാമ പാരചെയിൻ അതിൻ്റെ സ്ലോട്ടും പരിപാടിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു $50 എത്തിയിരുന്ന കോയിനാണ്. പലരും എന്നിട്ട് $100 ഇപ്പോൾ അവക്സും ലൂണയൊക്കെ പോലെ കണ്ടിരുന്ന ആ ഒരു രീതിയിൽ നമുക്ക് കാണാവുന്ന കോയിൻ തന്നെയാണ് ഡോട്ട്. അത്ര ഡോട്ടൊക്കെ ഒരു ബിലോ 25 കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ലോങ് ടേം എന്ന നിലയിൽ ഇപ്പോഴും ഓക്കെയാണ്, എന്നാലും നമ്മളൊരു ബിലോ 25 ഒക്കെ കിട്ടുകയാണെങ്കിൽ നമ്മളെന്ത് ചെയ്യണം ഡോട്ടിലേക്കൊരു കണ്ണ് വേണം. ബിലോ 25 അതാണ് ഒരു ബെസ്റ്റ്, ബിലോ 25 ഡോട്ടിലേക്ക് ഒരു കണ്ണ് എന്തായാലും വേണം ഒരു ഫൈനലായിട്ട് കിട്ടുകയാണെങ്കിൽ. അടുത്തതാണ് ഡോജ് കോയിൻ. ഡോജ് കോയിനെ സംബന്ധിച്ചിടത്തോളം നമ്മളറിയാം ഈ 2021 ഏറ്റവും കൂടുതൽ ഹൈക്ക് നമുക്ക് കുറേ ആൾക്ക് പ്രോഫിറ്റ് കിട്ടിയതും ഒരുപാട് പേർക്ക് 2021 വലിയ നഷ്ടങ്ങളും കുറേ നാൾ അവരുടെ പോർട്ട്ഫോളിയോ സ്റ്റിൽ പണ്ട് 50 രൂപയ്ക്കും 48 രൂപയ്ക്കൊക്കെ ബൈ ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. അത് ഓർ സ്റ്റിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ്. കാരണം നമ്മൾ ഈ 2021 പ്രതിജ്ഞ എടുക്കണമെന്ന് പറഞ്ഞാൽ വലിയ നഷ്ടത്തിലൊന്നും നമ്മൾ ഒരു കോയിന് സെല് ചെയ്യില്ല. കാരണം ചെറിയ കറക്ഷൻസ് ഉണ്ടെങ്കിലും ഇപ്പോൾ BTC ഒക്കെ ഓരോ ഇയർലി ക്ലോസ് നോക്കുമ്പോൾ 2017 13,000 18 തോന്നുന്നുണ്ട്, 18 തുടങ്ങുമ്പോൾ 13,000, പക്ഷെ 19 ക്ലോസ് ചെയ്തത് $7,000 BTC. അന്ന് 13,000 ക്ലോസ് ചെയ്ത BTC 18, 19 7,000 അന്ന് സെല്ല് ചെയ്തവനിക്ക് ഇന്ന് 2021 ക്ലോസ് ചെയ്യുന്നത് 47-46 സംതിങ്ങിലാണ്.
ഡിഫറൻസ് മനസ്സിലാക്കാം. നമ്മൾ ചെറിയ ഷോർട്ട് ടേമിലുള്ള നമ്മുടെ ബുദ്ധിമുട്ടൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അലട്ടരുത് എന്നുകൂടി പറഞ്ഞാൽ, ഡോജ് കോയിനും നമ്മൾ വലിയ ഹോപ്പ് കൊടുക്കുന്ന കോയിൻ തന്നെയാണ്. ഇലോൺ മാസ്ക് പോലുള്ളവർ പിന്നിലും പേയ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഒരുപാട് പേര് ഡോജിനെ സപ്പോർട്ടായിട്ട് കാണുന്നുണ്ട്. നമ്മൾ മൂന്നാമത് ഡോജ് മൂന്ന് എണ്ണത്തിനൊന്നും കണക്കില്ല, ഞാൻ ഓർഡർ പറയുന്നതനുസരിച്ച് ഈ ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, അതും കൂടി മനസ്സിലായി. നമ്മൾ പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കോയിനാണ് മെറ്റിക് എന്ന് പറയുന്നത്. മെറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള നമ്മളെ ഈ ADK സൊളാനൊക്കെ ശേഷം വലിയ രീതിയിലുള്ള ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്ന കിട്ടിയ 1.5 എന്നൊക്കെ ഏകദേശം 2.8 വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും 2.7 ഒക്കെ പ്രതീക്ഷ പറഞ്ഞ കോയിനായിരുന്നു. അതെന്ന് പറയുന്നത് ഒരു ബിലോ 2.3 അല്ലെങ്കിൽ ഒരു 2.4 റേഞ്ചിലൊക്കെ കിട്ടുകയാണെങ്കിൽ, ബിലോ 2.3 റേഞ്ചിലേക്ക് കിട്ടുകയാണെങ്കിൽ വലിയ എമൗണ്ട് പേ ചെയ്യുന്നവരാണ്. ഞാൻ പറയുന്നത് ലോങ് ടേം സ്റ്റിൽ പ്രശ്നമൊന്നും ഇല്ല, എന്നാലും ഒരു ഡിപ്പിന് ക്യാച്ച് ചെയ്യുന്ന ആഗ്രഹിക്കുകയാണെങ്കിൽ മെറ്റിക്കും എന്ത് രീതിയിൽ നമ്മുടെ ഗെയിമിൽ ഉണ്ടായിരിക്കണം. കാരണം എന്തായാലും $3 ബ്രേക്ക് ചെയ്തിരിക്കും, ഞാൻ അത് 100% ഉറപ്പ് തരാം. മെറ്റിക്കിന് 2022 അത് അതിൻ്റെ ഡിഫ്ലേഷണറി ആക്ഷനും അതിൻ്റെ ഈ തീരത്തിനെ പോലുള്ള പല അപ്ഗ്രേഡ് ഇത് 2.0 ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് EPI 1559 എന്ന് പറഞ്ഞ അപ്ഡേറ്റ്സ് ഒക്കെ വന്ന പോലെ മെറ്റിക്കിലും വലിയ രീതിയിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഏകദേശം ഒരു നല്ല ഇത്ത് കോമ്പീറ്ററായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു കോയിനാണ്. നമ്മൾ തീരെ ഇല്ലാത്തവർ, ഇതൊക്കെ വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, തീരെ ഇല്ലാത്തവരൊക്കെ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത CRO ആണ്. CRO എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് 0.25 ഏകദേശം 0.9 വരെ, ഒരു $1 അടുത്ത് വരെ ഈ കോയിൻ എത്തിയിട്ടുണ്ട്. വീണ്ടും ഒരു 0.58 ഇപ്പോഴത്തെ റേറ്റ് ഉള്ളത്. ഒരു ബിലോ 0.58 അല്ലെങ്കിൽ 5 ഒരു 0.5 കടിയിൽ CRO കിട്ടുകയാണെങ്കിൽ, crypto.com കോയിനാണ്, ഒരു എക്സ്ചേഞ്ചിൻ്റെ കോയിനാണ്, വലിയ പ്രൊജക്റ്റുകൾ നടക്കുന്ന ഒരു നല്ല രീതിയിൽ ക്രിപ്റ്റോയെ പ്രൊമോട്ട് ചെയ്യുന്ന പല അഡ്വർടൈസ്മെൻറ്റും നടത്തുന്ന ഒരു എക്സ്ചേഞ്ചാണ് crypto.com. അപ്പോൾ നമ്മൾ അതിൻ്റെ കോയിൻ മിസ് ഔട്ട് ചെയ്യരുത്. ലിറ്റ് കോയിനെ സംബന്ധിച്ചിടത്തോളം $300 പോയിരുന്ന വലിയ രീതിയിലുള്ള മുന്നേറ്റം കാണുന്ന കോയിനായിരുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 150 ഉള്ളൂ. പല പേയ്മെൻറ്റ് സിസ്റ്റത്തിൽ ലിറ്റ് കോയിൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലിറ്റ് കോയിൻ വെച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ലാറിയാക്കി മാറ്റാൻ പറ്റുന്നുണ്ട്. പല സ്ഥലത്തും ലിറ്റ് കോയിനും ബിറ്റ് കോയിനും നമ്മുടെ എത്തീരിയൊക്കെയാണ് മെയിനായിട്ട് പല പേയ്മെൻറ്റ് സിസ്റ്റത്തിലും ലിറ്റ് കോയിനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഒരുപാട് അത്യാവശ്യം ഇപ്പോൾ സിൽവർ ഓഫ് ക്രിപ്റ്റോ കറൻസി എന്നൊക്കെ പറയുന്ന ഒരു കോയിനാണ്. ഒരു ചെറിയ എമൗണ്ട് എങ്കിലും നമ്മുടെ ഗെയിമിൽ ഉണ്ടാകുന്ന നല്ല പല പേയ്മെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോയിനാണ് ലിറ്റ് കോയിൻ. ലിങ്ക് ഞാൻ വീണ്ടും പറയുകയാണ്, ബിലോ 20 കിട്ടുകയാണെങ്കിൽ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം ഞാൻ പറയാൻ കാരണം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ലിങ്കിൻ്റെ കാര്യത്തിൽ 2020 ബിയർ ട്രെൻഡ് ഉണ്ടായ സമയത്ത് പോലും ലിങ്കിന് 20-19 റേഞ്ചാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു മാക്സിമം ഡൗൺ എന്ന് പറയുന്നത് 17-18 ആ ഒരു റേഞ്ചാണ്. എന്നാൽ ബിലോ 20 ലിങ്കിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടേം വലിയ രീതിയിൽ പ്രതീക്ഷ നൽകുന്ന കോയിനാണ്. ഒരു കറക്ഷൻ വന്നാൽ നമ്മളെ ഗെയിമിൽ നിന്ന് കിട്ടേണ്ട ഒരു കോയിനാണ്. യൂണിസ്വാപ്പും അതേപോലെ വലിയ പ്രതീക്ഷ ഉള്ളതാണ്. യൂണിയനെ സംബന്ധിച്ചിടത്തോളം സ്വാപ്പ് സിസ്റ്റത്തിലൊക്കെ പാൻകേക്ക് സ്വാപ്പ് ആയാലും അതിൻ്റെ കൂടെ തന്നെ സൂഷിയും നമ്മൾ മിനിഞ്ഞാന്ന് ഗെയിമിംഗ് മെറ്റാവേഴ്സിൽ കണക്കാക്കപ്പെട്ട് പറഞ്ഞതാണ്. ഈ യൂണിസ്വാപ്പും ഈ സൂഷി സ്വാപ്പൊക്കെ ഈ കണത്തിൽ നമുക്ക് പെടുത്താവുന്ന നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കോയിൻ തന്നെയാണ്. അതിൻ്റെ പോലെ രണ്ട് മെറ്റാവേഴ്സ് കോയിനിലൊന്ന് നമ്മൾ പിക്ക് ചെയ്ത സാൻഡിൻ്റെ ഗെയിമിംഗ് ഒക്കെ വളരെയധികം ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി കുറേ ആ രീതിയിലുള്ള അറ്റൻഷൻ കൊണ്ടുവരുന്നുണ്ട് സാൻഡിൻ്റെ ഗെയിമിംഗ് ഒക്കെ. അത് 2022 റേഞ്ചിലൊക്കെ നമ്മൾ പറഞ്ഞ കോയിനാണ്. 8 പോയിട്ടുണ്ട്. കുറേയായി $5 കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. 5-4 എന്ന രീതിയിൽ തന്നെയാണ് കളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ ഒരു $5 റേഞ്ച് സാൻഡിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ബിലോ $5 റേഞ്ച് അല്ലെങ്കിൽ $5 റേഞ്ച് സാൻഡിനെ സംബന്ധിച്ചിടത്തോളം വാങ്ങേണ്ടത് കോയിൻ തന്നെയാണ്. അതേപോലെ മാന, ഒരു ബിലോ $3 റേഞ്ചിൽ മാന എന്ന് പറയുന്നത് കോയിൻ വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. നമ്മൾ മിസ് ഔട്ട് ചെയ്യരുത് മാനയും ഈ സാൻഡും. അതേപോലെ ലൂണയെ സംബന്ധിച്ചിടത്തോളം 36 റേഞ്ചിലാണ് വലിയ ഗ്രോത്ത് ഉണ്ടായത്. ഏകദേശം ഈ ഒരു 2021 വലിയ $100 വരെ എത്തിയിരിക്കുന്ന ഒരു വലിയ പ്രതീക്ഷയുള്ള കോയിനാണ് ലൂണ. നമ്മളെ സംബന്ധിച്ചിടത്തോളം BTC ഒരു കറക്ഷൻ വന്നില്ലെങ്കിൽ നമ്മൾ ലൂണ എന്തായാലും നമ്മൾ ഫസ്റ്റായിട്ട് ബൈ ചെയ്യാൻ ആഗ്രഹിക്കേണ്ടത് ലൂണയായിരിക്കണം. എന്നോട് ഒരു കറക്ഷൻ കിട്ടിയാൽ ലൂണ എന്തായാലും ബൈ ചെയ്യുന്ന സെറ്റപ്പിലേക്കായിരിക്കണം. നല്ല കിടിലം പ്രൊജക്റ്റാണ്, നല്ല രീതിയിൽ ബേണിംഗ് ആണ്. 36-33 ഉണ്ടാകുമ്പോൾ നിങ്ങൾ കുറച്ച്
ഒരു ഓൾഡ് വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചേക്കും, ഒരു 1 month അല്ലെങ്കിൽ 2 month ബിഫോറിലെ വീഡിയോയിൽ സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കോയിൻ, എൻ്റെ ഫേവറേറ്റ് കോയിനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന കോയിൻ ലൂണയാണ്. വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു കറക്ഷൻസ് ലൂണ ഫേവറേറ്റ് ആയിട്ടില്ല, ബി ടി സിക്കാർ ഒരു കറക്ഷൻ വരികയാണെങ്കിൽ എന്തായാലും സ്വാഭാവികമായിട്ട് ലൂണക്കും എല്ലാ കോയിൻസും അത് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കം നോക്കേണ്ടത് ലൂണയെ തന്നെയാണ്, ലൂണേനെ വിടരുത്. അതേപോലെ വെറ്റും വലിയ രീതിയിൽ ഹോപ്പ് അതിൻ്റെ വെബ് ഒരു 3rd year ആയിട്ടുള്ള കുറേ പരിപാടി നടന്നിട്ടുണ്ട്. ഒരു എന്തായാലും ഒരു വെറ്റൊക്കെ 0.07 എന്നുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ വെറ്റ് എന്തായാലും ഹോൾഡ് ചെയ്യുന്നത് ബെസ്റ്റാണ്. ഏകദേശം ഒരു 0.2 രീതിയിലെങ്കിൽ എത്തേണ്ട കോയിനാണ് ബാക്ക് ടു ആക്ഷൻ ആയാലും നമ്മൾ അതും നോക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇപ്പോൾ കഡാന പോലുള്ള നല്ല പ്രൊജക്റ്റുള്ള ഒരു $28 കൂടിയിട്ടുള്ള കോയിൻസാണ് കഡാന എന്ന് പറയുന്നത്. അതും നല്ല കെഡാന KADENA എന്ന് പറയുന്ന കോയിന് നമ്മൾ മുമ്പ് സംസാരിച്ചാണ്. അതും സൊളാന ഓക്കെയാണ്, ബിലോ ഒരു $150 അടിയിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും വിടരുത്. ആ രീതിയിൽ അത്രയും ഉണ്ട് 160 XRP എന്ന് പറയുന്ന കോയിന് ലോങ് ടേം ഈ സെക്ക് ലോ സ്യൂട്ടിൻ്റെ മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാകേണ്ട കോയിനാണ് XRP. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. ഷിബ എന്ന് പറയുന്നതും വെയിൽസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഷിബനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്തായാലും പ്രോഫിറ്റ് എടുക്കാൻ ഒരിക്കലും മറക്കരുത്. ഷിബയിലൊക്കെ അത് നോക്കുക. ഷിബ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, 1 രൂപയ്ക്ക് മാത്രമല്ല, അത് നമ്മൾ സ്ഥിരമായിട്ട് പറയുന്നതാണ്, അത് നോക്കുക. അതേപോലെ ആറ്റം വലിയ പ്രതീക്ഷയുള്ള ഒരു below $30 കിട്ടുകയാണെങ്കിൽ ആറ്റം എന്തായാലും വിട്ടുപോകരുത്, ഒരു വലിയ പ്രതീക്ഷയുള്ള കോയിനാണ്. ഓക്കെ, ആറ്റത്തിൽ അങ്ങനെ കുറച്ച്, പിന്നെ നമുക്ക് ഡെയിലി കുറച്ചും കൂടി കോയിൻസ് നാളെ മറ്റന്നാളായിട്ട് പറയാം. നിങ്ങൾ ന്യൂബീസ് ആയാലും പുതിയ ആൾക്കാരായാലും പഴയ ആൾക്കാരായാലും നമ്മൾ ഫസ്റ്റ് കമ്മായിട്ട് ഇത്തരം കോയിൻസ് എന്തായാലും പല പെന്നി കോയിൻസും പല പാൻകേക്ക് ഷോപ്പിലായാലും പലയിടത്തും പലരും പുതിയ ആൾക്കാർ വരുന്ന ചെറിയ ചെറിയ കോയിൻസ് വാങ്ങിക്കൂട്ടാണ്ട് ഇങ്ങനെയുള്ള കോയിൻസ് ഒരു ലോങ് ടേം ഹോൾഡിംഗ് ആണെങ്കിൽ പോലും ഒറ്റയടിക്ക് കോടീശ്വരനാവുക എന്നുള്ളതൊന്നും നമ്മൾ വിചാരിക്കുന്നതോടെ നടക്കുന്ന കാര്യമല്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അസറ്റ് സൂക്ഷിക്കാൻ വേണ്ടിക്ക് നല്ല രീതിയിൽ ബാങ്കിലിടുന്നതിനെക്കാട്ട് എത്രയോ ലാഭം ഇങ്ങനൊരു ഓപ്ഷൻ തന്നെയാണ് എന്നും കൂടി ഓർമ്മിക്കുകയാണ്. പിന്നെ എക്സ്ക്ലൂസീവായിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ ഷിബിൻ്റെ ഒക്കെ വളർച്ച കണ്ടില്ലേ, അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് അതേപോലുള്ള കോയിൻസ് ഇനിയും വരും, അതും നമുക്ക് സംസാരിക്കാവുന്നതാണ്. ഇനിയും ചാൻസുകളുണ്ട്, ഇനിയും വളരാനുണ്ട്. ഇപ്പോൾ ലൂണിയും ഇതേപോലെ 0.5 എന്നുണ്ട് $100 എത്തിയത്, ചെറിയ റേറ്റേ ഉണ്ടായിട്ടില്ല ലൂണൊക്കെ. നമ്മളാകും കോയിൻസ് വിടരുത്, ഇനിയും വളരാനുണ്ട്. ഇപ്പോൾ $100 to $1,000 ആയാലും വലിയ ഗ്രോത്ത് തന്നെയാണ്. നമുക്ക് ഇനിയും സാഹചര്യമുണ്ട്, ഇനിയും ബിറ്റ്കോയിൻ ആയാലും ഇത്തീരത്തിനായാലും വലിയ സാധ്യതകൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ എടുക്കുക, എന്നിട്ട് ഇങ്ങനത്തെ കറക്ഷൻസ് ഉണ്ടാകുമ്പോൾ ബൈ ചെയ്യുക. USDT എന്നും സ്റ്റോർ ആയിരിക്കണം. മറ്റു കോയിന് ബൈ ചെയ്യുന്ന പോലെ തന്നെ US ഡോളറും ബൈ ചെയ്തിരിക്കണം. ഇന്ത്യ റുപ്പി ആണെങ്കിൽ ഇന്ത്യ റുപ്പി, കുറേ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, വാസർക്സിൽ INR ആയിട്ട് സൂക്ഷിക്കുക. ഓക്കെ, ബൈ.